കോഴിക്കോട് പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. വൈകിട്ടോടെ കുറ്റിയാടിയിൽ മിന്നൽ ചുഴലി രൂപപ്പെട്ടു. പൂരത്ത് വേളം പഴശ്ശിനഗർ ഭാഗങ്ങളിലാണ് മിന്നൽ ചുഴലിക്കാറ്റ് വീശിയടിച്ചത്. പഴശ്ശിനഗറിൽ വീടുകൾക്ക് മുകളിലേക്ക് മരം വീണു. പുലക്കുന്നുമ്മൽ സന്തോഷിന്റെയും പുതുക്കുടിമേത്തൽ ഷെരീഫിന്റെയും വീടുകൾക്കാണ് കേടുപാടുണ്ടായത്. ഇന്ന് രാവിലെ 10 മണിയോടെ ഉണ്ടായ കാറ്റിൽ മരുതോക്കര ടൗണിൽ ഇലക്ട്രിക് ലൈനിലേക്ക് വീണ തെങ്ങിന് തീപിടിച്ചു. മരുതോക്കര ബസ് സ്റ്റോപ്പിന് സമീപമായിരുന്നു സംഭവം. ഈ സമയം റോഡിൽ വാഹനങ്ങളോ ആളുകളോ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. കോടഞ്ചേരി വെണ്ടക്കാമ്പോയിൽ പുഴയോരത്ത് താമസിക്കുന്ന 23 കുടുംബാംഗങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. കക്കയം ഡാമിലെ ജലനിരപ്പ് 786.62 മീറ്ററായി ഉയർന്നു. മഴ തുടരുകയാണെങ്കിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമെന്ന് KSEB അറിയിച്ചു. അധികൃതരും വിദഗ്ധരും നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ട് വേണം നമ്മൾ ഈ ഇത്തരത്തിലുള്ള മഴക്കാലങ്ങളിലൊക്കെ തന്നെ സഞ്ചാരങ്ങൾ ക്രമീകരിക്കാൻ. എടുത്തുചാട്ടങ്ങളും മുന്നൊരുക്കങ്ങളില്ലാത്ത യാത്രകളും ഒക്കെ തന്നെ ഒരുപക്ഷെ നമ്മളെ അപകടത്തിലേക്കായിരിക്കും ക്ഷണിച്ചു വരുത്തുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.